സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ, അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. ഗദ്ദാർ പാർട്ടി 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. തീയതി 1913 നവംബർ 1. ഓർമ്മിച്ച് വെക്കുക, ഏതൊരു സംഭവത്തിൻ്റെ പേര്, ഏതൊരു ചരിത്ര സംഭവത്തിൻ്റെ പേര് കേൾക്കുമ്പോഴും ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലേക്ക് ആ സംഭവം നടന്ന വർഷം ഓടി വരണം. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913 നവംബർ 9. എവിടെ വെച്ച് ഗദ്ദാർ പാർട്ടി എന്ന് കേട്ടാലും 1913 എന്നത് ഓർമ്മിക്കുക. ആരാണോ രൂപീകരിച്ചത് അയാളുടെ പേരും ഓർമ്മിച്ചുകൊണ്ട് മനസ്സിലൊരു വട്ടം റിപ്പീറ്റ് ചെയ്യുക. ഗദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ്. എന്താണ് ഗദ്ദാർ എന്ന വാക്കിനർത്ഥം? വിപ്ലവം എന്നാണ്. 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ലാല ഹർദയാലാണ് 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. 2014 നടന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് എന്ന പരീക്ഷയിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് USAയിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന സ്ഥലത്താണ്. ഓർമ്മിക്കുക, ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് USലെ സാൻ ഫ്രാൻസിസ്കോ എന്ന സ്ഥലത്താണ്. നേരത്തെ 2014 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറഞ്ഞു, ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വ്യക്തിയാണ് ലാലാൽ ഹർദയാൽ എന്ന്. എന്നാൽ ഓർമ്മിക്കുക, ഇദ്ദേഹം മാത്രമല്ല, ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് ലാല ഹർദയാൽ, കർത്താർ സിംഗ് സാരഭ, അബ്ദുൽ ഹാഫിസ് മുഹമ്മദ് ബർക്കത്തുല്ലാഖ്, റാഷ് ബിഹാരി ബോസ്, സോഹൻ സിംഗ് ബഖ്ന. ഒന്നുകൂടി ഓർമ്മിക്കുക, ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് ലാല ഹർദയാൽ, കർത്താർ സിംഗ് സാരഭ, അബ്ദുൽ ഹാഫിസ് മുഹമ്മദ് ബർക്കത്തുല്ലാഖ്, റാഷ് ബിഹാരി ബോസ്, സോഹൻ സിംഗ് ബഖ്ന. ഗദ്ദാർ പാർട്ടി ആദ്യം അറിയപ്പെട്ടിരുന്നത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിലാണ്. ഓർമ്മിക്കുക, ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നായിരുന്നു. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നത് സോഹൻ സിംഗ് ബഖ്നയാണ്. ഓർമ്മിക്കുക, ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് സോഹൻ സിംഗ് ബഖ്ന. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു ലാല ഹർദയാൽ. ആദ്യത്തെ സ്ഥാപക പ്രസിഡൻ്റ് സോഹൻ സിംഗ് ബഖ്നയാണ്. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ലാല ഹർദയാൽ. ലാല ഹർദയാലിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ലാല ലജ്പത് റായ്. അധികവും രാഷ്ട്രീയ ഗുരുക്കളെ ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാര്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാര്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ പി എസ് സി സാധാരണ ചോദിക്കാറുണ്ട്. ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം ബ്രിട്ടീഷ് അധീനതയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു. ഗദ്ദാർ പാർട്ടി പ്രസിദ്ധീകരിച്ച ലഘുരേഖയുടെ പേരും ഗദ്ദാർ എന്നു തന്നെയാണ്. ഗദ്ദാർ എന്ന ലഘുരേഖയുടെ തലക്കെട്ടായിരുന്നത് അംഗ്രസി രാജക ദുഷ്മൻ എന്നാണ്. അംഗ്രസി രാജക ദുഷ്മൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് രാജ്യത്തിൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ രാജ്യത്തിൻ്റെ ശത്രുവാണ് എന്നാണ്. ഹിന്ദിക്കാർ ഇംഗ്ലീഷിനെ അംഗ്രസി അംഗ്രസി എന്നൊക്കെയാണ് പറയാറുള്ളത്. അന്നത്തെ സാധാരണ ജനങ്ങൾക്ക് ഇംഗ്ലീഷിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. ഇന്നും ഒരു കൂട്ടം ആൾക്കാരോട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ച് പറയും, ക്യൂം അംഗ്രീസി ക്യൂം ബാത് കർ രേ ഭായ്, അംഗ്രീസി തോമാര ഭാഷ തന്നെ ഹേ, ഹിന്ദി സെ ബാത് കർ ലേ, ഹിന്ദി തോമാര ഭാഷ ഹേ. ഇങ്ങനെയാണ് ഹിന്ദിക്കാർ സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഗദ്ദാർ എന്ന ലഘുലേഖയുടെ തലക്കെട്ടായിരുന്നത് അംഗ്രസി രാജക ദുഷ്മൻ എന്നാണ്. കോമത കമാരു പ്രക്ഷോഭം, അതായത് 1914 നടന്ന കോമത കമാരു പ്രക്ഷോഭം
ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർമ്മിക്കുക, ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് കോമത കമാരു പ്രക്ഷോഭം വർഷം 1914. ഗദ്ദാർ പാർട്ടിയിൽ അംഗത്വം നേടുന്നതിനായി പ്രസിദ്ധീകരിച്ച പരസ്യമുണ്ടായിരുന്നു. ആ പരസ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നതിന് ധീരരായ പട്ടാളക്കാരെ ആവശ്യമുണ്ട്. ശമ്പളം മരണം, വില രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം, യുദ്ധരംഗം ഇന്ത്യ. ഇങ്ങനെയായിരുന്നു ഗദ്ദാർ പാർട്ടിയിൽ അംഗത്വം നേടുന്നതിന് വേണ്ടി അന്ന് പ്രസിദ്ധീകരിച്ച ഒരു പരസ്യം. ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: 1915 December 16 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടി നേതാവ് ആരാണ്? ഉത്തരം: കർത്താർ സിംഗ് സാരാബ. ഒന്നുകൂടി, 1915 November 16 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടി നേതാവ് കർത്താർ സിംഗ് സാരാബ ആണ്. 2015 നടന്ന LD ക്ലർക്ക് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നോക്കാം. 1914 സേവാ സമിതി സ്ഥാപിച്ച വ്യക്തി ആരാണ്? ചോദ്യം ഇതാണ്: 1914 സേവാ സമിതി സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഉത്തരം: HN കുൻസ്രു. ഉത്തരമാണ് HN കുൻസ്രു. ഈ നേതാക്കളുടെയൊക്കെ പേര് ഓരോ പുസ്തകത്തിലും ഓരോ ടൈപ്പിലാണ്. ചിലപ്പം കുൻസ്രു എന്നായിരിക്കും, അല്ലെങ്കിൽ ഖുസ്രു എന്നായിരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വായിക്കുന്നത് ഏതാണോ ഞാൻ റെഫർ ചെയ്യുന്ന പുസ്തകം, അതിലെന്താണോ കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ വായിക്കാറുള്ളത്.